ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. ഇത് രണ്ട് പാർട്ടായിട്ടാണ് ചെയ്തിരിക്കുന്നത്. സെക്കൻഡ് പാർട്ടിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ആസ് യൂഷ്വൽ നമ്മുടെ ഒരു റെസിപ്പി വീഡിയോയാണ്. ഫസ്റ്റ് പാർട്ടിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് റെസിപ്പീസ് ട്രൈ ചെയ്തിട്ട് അയച്ചു തന്നിട്ടുള്ള കുറച്ച് ഫോട്ടോസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോയാണ്. ഈ ചാനൽ തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം 4 മാസം കഴിഞ്ഞു. ദൈവകൃപയാൽ ഇതിനോടകം ഷോർട്സ് ഉൾപ്പെടെ 60 വീഡിയോസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതിലും വലിയ സന്തോഷം ഈ ചുരുങ്ങിയ കാലം കൊണ്ട് കേരളത്തിനകത്തുനിന്നും പുറത്തുനിന്നും അതുകൂടാതെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും പല രാജ്യങ്ങളിൽ നിന്നും നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് പേരൊന്നും ഇല്ലെങ്കിലും വളരെ കുറച്ച് പേരാണെങ്കിലും നേരിട്ട് പരിചയക്കാർ വഴിയുമൊക്കെ കമൻസും സജഷൻസും ഒക്കെ പറയാറുമുണ്ട്. അവർക്കെല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുന്നു. പലരും റെസിപ്പീസൊക്കെ ട്രൈ ചെയ്തിട്ട് ഫോട്ടോസൊക്കെ അയച്ചു തരാറുണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശമില്ലാത്തത് കൊണ്ട് ആദ്യം തന്ന ഫോട്ടോസൊക്കെ സ്പേസിൻ്റെ പ്രോബ്ലം വരുമ്പോഴത്തേക്ക് ഫോണിൽ നിന്ന് ഡിലേറ്റഡ് ആയി പോയി. പക്ഷേ കഴിഞ്ഞ 1 മാസത്തിനിടയിൽ കുറച്ചധികം ഫോട്ടോസ് കിട്ടിയപ്പോഴാണ് ആസ് എ ടോക്കൺ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് തോന്നിയത്. പലതവണ ഫോട്ടോസ് അയച്ചു തന്നവരുടെ ഫോട്ടോസാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ ആദ്യം അയച്ചു തന്ന ഫോട്ടോസ് എന്നെ ഇൻക്ലൂഡ് ചെയ്യാനും സാധിച്ചിട്ടില്ല. ആൻഡ് ഐ എം റിയലി സോറി ഫോർ ദാറ്റ്. ഇത്രയും നേരം നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്ത റെസിപ്പീസിൻ്റെയൊക്കെ ഫോട്ടോസ് ആയിരുന്നു. സബ്സ്ക്രൈബേഴ്സ് റെസിപ്പീസ് ട്രൈ ചെയ്തിട്ട് അയച്ചു തന്നിട്ടുള്ള ഫോട്ടോസാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. ആദ്യം തന്നെ റാന്നിയിൽ നിന്ന് ബിഞ്ചുവാണ്. കുറച്ചധികം ഫോട്ടോസ് അയച്ചു തന്നിട്ടുള്ള ആളാണ് ബിഞ്ചു. ബിഞ്ചു നമ്മുടെ ചാനൽ തുടങ്ങിയ അന്ന് തൊട്ട് നമുക്ക് വളരെ സപ്പോർട്ടായിട്ടുള്ളൊരു സബ്സ്ക്രൈബറാണ് ബിഞ്ചു. നമ്മുടെ ചാനലിൽ ഒരുമാതിരി എല്ലാ റെസിപ്പീസും തന്നെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുമുണ്ട്. താങ്ക് യു സോ മച്ച് ബിഞ്ചു. അടുത്തതായിട്ട് UKയിൽ നിന്ന് രാഖി അയച്ചു തന്ന ഫോട്ടോസാണ്. രാഖി സ്നോബോള് ട്രൈ ചെയ്ത് നോക്കിയ ഫോട്ടോസാണ് അയച്ചു തന്നിരിക്കുന്നത്. അതിന് മുമ്പ് അയച്ചു തന്ന ഫോട്ടോസൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് പോയി. അപ്പം താങ്ക് യു സോ മച്ച് രാഖി. അടുത്തതായിട്ട് നമുക്ക് ഫോട്ടോസ് അയച്ചു തന്നിരിക്കുന്നത് കൊച്ചിയിൽ നിന്ന് ഡിലു ജോണാണ്. ഡിലു ജോൺ പിന്നെ മമ്മി ഹൻസ ജോണി ഇവർ രണ്ടുപേരും ചാനലിൻ്റെ വളരെ വലിയ സപ്പോർട്ടേഴ്സാണ്. അപ്പം താങ്ക് യു ഹൻസ ആൻറ്റി ആൻഡ് ഡിലു. അടുത്തതായിട്ട് രശ്മിയാണ് ഹൈദരാബാദിൽ നിന്ന്. രശ്മി അയച്ചു തന്ന അപ്പത്തിൻ്റെ ഫോട്ടോ മാത്രം ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളൂ. താങ്ക് യു സോ മച്ച് രശ്മി. അടുത്ത ഫോട്ടോസ് നമുക്ക് അയച്ചു തന്നിരിക്കുന്നത് പാലായിൽ നിന്ന് സബിയാണ്. സബിയുടെ മോള് മറിയ സ്കൂൾ ഗോയിങ് ഗേളാണ്. നമ്മുടെ ബ്രൗണി റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ട് അയച്ചു തന്നിരിക്കുന്ന ഫോട്ടോസാണ്. അപ്പോൾ താങ്ക് യു സബി, കൺഗ്രാറ്റുലേഷൻസ് മറിയ. അടുത്ത ഫോട്ടോസൊക്കെ അയച്ചു തന്നിരിക്കുന്നത് മസ്കറ്റിൽ നിന്ന് ഡോക്ടർ റീനിയാണ്. ഈ ബിസി ഷെഡ്യൂളിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഒരുപാട് റെസിപ്പീസ് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. പിങ്ക് ലെമണേഡിൻ്റെയും അവൽ മിൽക്കിൻ്റെയും പിന്നെ ബ്രെഡ് പിസ്സയുടെയും ഒക്കെ ഫോട്ടോസാണ് അയച്ചു തന്നിരിക്കുന്നത്. താങ്ക് യു ഡോക്ടർ റീനി. ഇനി അടുത്ത ഫോട്ടോസ് നമുക്ക് തന്നിരിക്കുന്നത് നമ്മുടെ US നിന്നുള്ള ഒരു സബ്സ്ക്രൈബറാണ്, സുബിയാണ്. സുബി അവിടെ തിരക്കുള്ള ഒരു കൈറോപ്രാക്ടറാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ റെസിപ്പീസൊക്കെ ട്രൈ ചെയ്തിട്ട് ഫോട്ടോസൊക്കെ അയച്ചു തരാറുണ്ട്. താങ്ക് യു സോ മച്ച് സുബി. അടുത്ത പിക്ചേഴ്സ് തന്നിരിക്കുന്നത് കൊച്ചിയിൽ നിന്ന് റിങ്കുവാണ്. റിങ്കു നമ്മുടെ ഒരുപാട് റെസിപ്പീസൊക്കെ ട്രൈ ചെയ്ത് നോക്കാറുണ്ട്. ഇത് ഗ്രേപ്പിക്കളിൻ്റെ ഫോട്ടോയാണ്. താങ്ക് യു റിങ്കു. അടുത്തതും കൊച്ചിയിൽ നിന്ന് തന്നെ തനുവാണ്. തനു തോന്നൽ കേക്ക് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അയച്ചു തന്നിരിക്കുന്ന ഫോട്ടോയാണ്. താങ്ക് യു തനു. അടുത്ത ഫോട്ടോയും വന്നിരിക്കുന്നത് കൊച്ചിയിൽ നിന്ന് തന്നെയാണ്. നമ്മുടെ പുതിയൊരു സബ്സ്ക്രൈബറാണ്. ആദ്യം കണ്ട വീഡിയോ സ്വിസ്റോളിൻ്റെയാണ്. അത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അയച്ചു തന്നിരിക്കുന്ന ഫോട്ടോസാണ്. കൊച്ചിയിൽ നിന്നും അനു സിറിയക്. താങ്ക് യു സോ മച്ച്. ഈ വീഡിയോയുടെ ഫസ്റ്റ് പാർട്ട് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഫോട്ടോ സൈസ് തന്നവർ കൂടാതെ നേരിട്ട് അഭിപ്രായം പറയുന്ന ഒരുപാട് പേരുണ്ട്. പേരെടുത്ത് പറഞ്ഞാൽ തീരില്ല. അപ്പോൾ എല്ലാവരോടുള്ള സ്നേഹവും നന്ദിയും പ്രത്യേകം അറിയിക്കുകയാണ്. നമുക്കിനി റെസിപ്പിയിലേക്ക് പോകാം. അതിന് മുമ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കണിൽ ഓണെന്ന ഓപ്ഷനൊന്ന് എനേബിൾ ചെയ്യുക. സ്ക്വിഡ് റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ ആദ്യം തന്നെ സ്ക്വിഡ് കഴുകി റെഡിയാക്കി ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞു വയ്ക്കണം. നമ്മളിവിടെ എടുത്തിരിക്കുന്നത് 250 ഗ്രാം സ്ക്വിഡാണ്. ക്ലീൻ ചെയ്ത സ്ക്വിഡിൻ്റെ വെയിറ്റ് ആണ് പറഞ്ഞത് 250 ഗ്രാം. അത് നമ്മൾ ഇതുപോലെ ഒരു പ്രഷർ കുക്കറിലേക്ക് ഇടുക. 250 ഗ്രാമിന് വേണ്ടി എടുത്തിരിക്കുന്നത് ഞാനൊരു 3 ലിറ്ററിൻ്റെ ചെറിയ പ്രഷർ കുക്കറാണ്. അത്രയും മതിയാവും. അതിലേക്ക് ഒരു 6-7 ചുമന്ന ഉള്ളി ചെറുതായി അരിഞ്ഞത് ചേർക്കുക. പിന്നെ 2-3 പച്ചമുളക് ചേർക്കുക. 4-5 അല്ലി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതും ചേർക്കുക. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്താലും മതിയാവും. പിന്നെ ചേർക്കേണ്ടത് ഒരു ചെറിയ തക്കാളി അരിഞ്ഞതാണ്, അതും ചെറുതായിട്ട് അരിഞ്ഞ് നമുക്ക് ഇതിലേക്ക് ചേർക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കുക. ഇനി ഇതെല്ലാം കൂടെ ചേർത്തൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. നമുക്കറിയാം സ്ക്വിഡ് വേവിക്കുമ്പോൾ അതിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ വരും.
പിന്നെ നമ്മൾ പ്രഷർ കുക്ക് ചെയ്യുന്നത് കാരണം പാത്രത്തിൻ്റെ അടിയിലൊക്കെ പിടിക്കാതിരിക്കാൻ വേണ്ടി ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം ചേർക്കാം. ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇത്തിരി ഗ്രേവിയോടുകൂടി നമുക്ക് സ്ക്വിഡ് റോസ്റ്റ് എടുക്കണമെങ്കിലും ഇച്ചിരി വെള്ളം ചേർക്കുന്നതാണ് നല്ലത്. അപ്പോൾ 2-3 ടേബിൾ സ്പൂൺ വെള്ളം ചേർക്കുക, കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കുക. എന്നിട്ട് പ്രഷർ കുക്കർ അടച്ചിട്ട് വെയിറ്റ് ഇട്ടിട്ട് നമുക്കിതൊന്ന് വേവിക്കാൻ വെക്കാം. ഇനി ഇതൊരു 4 വിസിൽ വരുന്നത് വരെ വേവിക്കുക. 4 വിസിലും ഒട്ടും കൂടാൻ പാടില്ല. വേവ് കൂടിപ്പോയാൽ നമുക്കറിയാം ഈ സ്ക്വിഡിൻ്റെ മീറ്റ് ഇച്ചിരി റബ്ബർ പോലെയാകും. അപ്പോൾ അത് സൂക്ഷിക്കുക, പാകത്തിന് വേവിച്ചെടുക്കുക. ഇനി പ്രഷർ കുക്ക് ചെയ്യാൻ താല്പര്യമില്ലാത്തവർക്ക് അല്ലാതെയും വേവിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്കിവിടെ എന്തായാലും ഒരു 4 വിസിൽ വരുന്നവരെ നമ്മൾ വേവിച്ചെടുക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ പ്രഷറൊക്കെ നന്നായി മാറിയ ശേഷം കുക്കർ ഓപ്പൺ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്കിതുപോലെ അല്പം വെള്ളത്തോടു കൂടി ആയിരിക്കും ഇത് കിട്ടുന്നത്. അത് കുഴപ്പമൊന്നുമില്ല, നമുക്കത് റോസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് പാകത്തിനാക്കി എടുക്കാൻ പറ്റും. നമ്മുടെ സ്ക്വിഡ് ഇവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അതിന് വേണ്ടി ഒരു കടായിൽ വെളിച്ചെണ്ണ ഒഴിക്കുക. നമ്മുടെ നാടൻ റെസിപ്പി ആയതുകൊണ്ട് വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നത് തന്നെയായിരിക്കും നല്ലത്. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. അതിലേക്ക് ഒരു സവോള ചെറുതായി അരിഞ്ഞത്, നീളത്തിൽ ചെറുതായി അരിഞ്ഞത് ചേർക്കുക. ഒരു മീഡിയം സൈസ് സവോള മതിയാവും. അതിതുപോലെ നന്നായിട്ട് എണ്ണയിൽ വാട്ടിയെടുക്കുക. സവാള ഒരുപാട് മൂപ്പിക്കുകയൊന്നും വേണ്ട. ഇതുപോലെ കളർ മാറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് മസാലകളൊക്കെ ചേർക്കാം. സവാള ഇങ്ങനെ നിറം മാറി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കാം. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്ന കാശ്മീരി ചില്ലിയാണ്. പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ നമ്മൾ ചേർക്കാം. ഇനി കാശ്മീരി ചില്ലി ചേർക്കാൻ താല്പര്യമില്ലാത്തവർക്ക് സാധാരണ മുളക് പൊടി ചേർക്കാം. അപ്പോൾ എരിവിനനുസരിച്ച് ചേർക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കുക. ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന സ്ക്വിഡ് അതിലേക്ക് ഒഴിക്കാം. നമ്മൾ സ്ക്വിഡ് അല്പം വെള്ളത്തോടു കൂടിയാണ് ഇതിലേക്ക് ചേർത്തിരിക്കുന്നത്. മസാലയായിട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. ഈ മസാല നന്നായിട്ട് സ്ക്വിഡിൽ പിടിക്കണം. നമ്മൾ മീഡിയം ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഇത് വെച്ചിരിക്കുന്നത്. പെട്ടെന്ന് തന്നെ ഇത് പറ്റി റോസ്റ്റ് ആകും. വേണമെങ്കിൽ നമുക്ക് ഈ ഒരു പരുവത്തിൽ അല്പം ഗ്രേവിയോടുകൂടി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പരുവത്തിൽ തന്നെ അടുപ്പിൽ നിന്ന് മാറ്റാവുന്നതാണ്. പക്ഷെ നമ്മൾ കുറച്ചുകൂടെ ഡ്രൈ റോസ്റ്റ് ആയ ശേഷമാണ് മാറ്റുന്നത്. ഏകദേശം ഈ ഒരു പരുവ ആകുമ്പോഴത്തേക്ക് നമുക്ക് മാറ്റാം. മാറ്റുന്നതിന് മുമ്പായിട്ട് വേണമെങ്കിൽ പെപ്പർ പൗഡർ ചേർക്കേണ്ടവർക്ക് ചേർക്കാവുന്നതാണ്. വെള്ളം പറ്റിയതിന് ശേഷം ഉപ്പിൻ്റെ അളവൊക്കെ ഒന്ന് നോക്കുക. എന്നിട്ട് നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റി സെർവിംഗ് പ്ലേറ്റിലേക്ക് ആക്കാം. സെർവിംഗ് ഡിഷിലേക്ക് മാറ്റിയ ശേഷം നമുക്ക് കുറച്ച് കറിവേപ്പിലയും ഓണിയനും ടൊമാറ്റോയും ഒക്കെ വെച്ച് തന്നെ ഗാർണിഷ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ഈസി സ്ക്വിഡ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളിവിടെ ചെയ്തിരിക്കുന്ന 250 ഗ്രാം സ്ക്വിഡിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമ്മൾ കൂടുതൽ എടുക്കുന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ഇൻഗ്രീഡിയൻസിൻ്റെ അളവിൽ മാറ്റങ്ങൾ വരുത്തുക. അപ്പോൾ നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വേണ്ടപ്പെട്ടവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ കമൻസുകൾ അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.